നമസ്കാരം. പ്രധാന വാർത്തകൾ. ഗ്രീൻ ഫെസ്റ്റിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ. AIYF ജില്ലാ സമ്മേളനം 19 മുതൽ 21 വരെ തൊടുപുഴയിൽ. തൊടുപുഴ ആറ്റിൽ കുളിക്കാൻ ഇറങ്ങിയവർക്ക് നേരെ വീണ്ടും നീർനായ ആക്രമണം. രണ്ടുപേർക്ക് കടിയേറ്റു. വാർത്തകൾ വിശദമായി. കാർഡ്സ് ആഭിമുഖ്യത്തിലുള്ള ഗ്രീൻ ഫെസ്റ്റ് മേടമാസത്തിലെ 10-ാം ഉദയത്തോടനുബന്ധിച്ച് നടത്താനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു. April 19 മുതൽ 23 വരെയാണ് വിത്ത് മഹോത്സവം. വിത്ത് ഗുണം 10 ഗുണം, വിത്തുൽപാദനത്തിലൂടെ കാർഷിക സമൃദ്ധി എന്നതാണ് മുദ്രാവാക്യം. വിവിധയിനം വിത്തുകളും തൈകളും ആദ്യ ദിവസം മുതൽ വിതരണത്തിന് ഉണ്ടാകുമെന്ന് സംഘാടകർ അറിയിച്ചു. മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ്, MC മാത്യു, ജോസഫ് അഗസ്റ്റിൻ, PP ജോയി, ആന്റണി കണ്ടിരിക്കൽ, KB ജോസഫ്, MD ഗോപിനാഥൻ നായർ എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്. ഈ വർഷത്തെ ഗ്രീൻ ഫെസ്റ്റ് April 19 മുതൽ 21 വരെയുള്ള തീയതികളിലാണ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. പ്രധാനമായിട്ടും ഈ വർഷത്തെ ഗ്രീൻ ഫെസ്റ്റിൻ്റെ ഒരു പ്രത്യേകത, ഇടുക്കി ആത്മയുടെ സഹകരണത്തോടു കൂടിയാണ് ഇത്തവണ ഫെസ്റ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ആത്മ ഗവൺമെൻറ് സ്ഥാപനമാണ്. കാർഷിക മേഖലയിലെ പ്രവർത്തനങ്ങൾ വിജയകരമായി നടത്തുന്നതിന് ജില്ലാ കളക്ടർ അധ്യക്ഷനായിട്ടുള്ളൊരു സമിതിയാണ്. ആത്മീയത്തിൻ്റെ സഹകരിക്കുന്നതിന് കാരണം ഇന്നൊവേറ്റീവ് പ്രോഗ്രാം എന്നുള്ള നിലയ്ക്കാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരിടത്തും ഈ സമയത്ത് വിത്തുകളും തൈകളും കൊടുക്കുന്ന ഒരു ഫെസ്റ്റ് നടക്കുന്നില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ആത്മ ഇതിൻ്റെ അകത്ത് സഹകരിക്കാൻ തയ്യാറായിട്ടുണ്ട്. കുറച്ച് ഫണ്ട് അവർ തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഫണ്ടായിട്ടില്ല. അപ്പോൾ ഈ ഗ്രീൻ ഫെസ്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇത്തവണത്തെ പ്രോഗ്രാം നമ്മുടെ വിത്ത് മഹോത്സവവും അതുപോലെ തന്നെ നാടൻ ഭക്ഷ്യമേളയുമാണ്. അപ്പോൾ വിത്ത് മഹോത്സവത്തിൽ നമ്മൾ പ്രധാനമായും എയിം ചെയ്യുന്നൊരു കാര്യം, ഇതിനോടനുബന്ധിച്ച് ഇത്തരത്തിൽ അന്യം നിന്ന് പോകുന്ന ഈ പഴയ കാലഘട്ടങ്ങളുണ്ടായ കിഴങ്ങു വർഗ്ഗങ്ങളും അതോടൊപ്പം തന്നെ പച്ചക്കറി ഇനങ്ങളും വാഴ ഇനങ്ങളും എല്ലാം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരിച്ചു ഒന്നുകൂടി ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വിത്ത് ഗുണം 10 ഗുണം, അത് വിത്തുകൾ ഏറ്റവും നല്ല രീതിയിൽ വിത്തുകൾ ലഭ്യമാകുക. ഇപ്പോൾ ഇവിടെ പലപ്പോഴും വിത്തുകൾ എന്നുള്ള നിലയിൽ കൊടുക്കുന്ന സാധനങ്ങൾ പലപ്പോഴും യാതൊരു ഗുണമേന്മയില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ അത് കാർഷിക മേഖല ഉൽപ്പാദനക്ഷമതയെ വളരെ ബാധിക്കുന്നുണ്ട്. മറ്റൊന്ന്, വിത്തുകളുടെ കുത്തക ഇതൊരു വലിയ ആളുകളുടെ കയ്യിലേക്ക്, കുത്തക കമ്പനികളുടെ കയ്യിലേക്ക് പോയി. വിത്തുകളുടെ ഉൽപ്പാദനത്തിലൂടെ കാർഷിക മേഖലയിൽ ഒരു സമൃദ്ധി കൈവരുത്തുക എന്നുള്ളതാണ് ഇത്തവണത്തെ മേളയുടെ സന്ദേശം. അതുകൊണ്ട് വിത്ത് ഗുണം 10 ഗുണം, വിത്തുൽപാദനത്തിലൂടെ കാർഷിക സമൃദ്ധി. മണക്കാട് ചിറ്റൂർ ഭാഗത്ത് പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയ രണ്ടുപേർക്ക് നീർനായയുടെ കടിയേറ്റു. ചിറ്റൂർ സ്വദേശികളായ അബിൻ തൊട്ടിയിൽ, അബീഷ് തെക്കുമലയിൽ എന്നിവർക്കാണ് കടിയേറ്റത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് പുഴയിൽ കുളിക്കുമ്പോഴാണ് കടിയേറ്റത്. ഇവർക്ക് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ നൽകി. ഞങ്ങൾ കൂട്ടാൻ ഞങ്ങൾ കുളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സൈഡിലേക്ക് കയറി വരികയും ചെയ്താണ് സാർ. അപ്പോൾ നമ്മൾ കൂട്ടുകാരനടുത്ത വടി വെച്ച് അടിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് പോവുന്നത്. AIYF ജില്ലാ സമ്മേളനത്തിന് 19-ന് തുടക്കമാകും. 19, 20, 21 തീയതികളിൽ തൊടുപുഴയിലാണ് സമ്മേളനം. 19-ന് 5 മണിക്ക് മങ്ങാട്ടുകവലയിൽ നിന്ന് യുവജന റാലി ആരംഭിക്കും. തുടർന്ന് മുനിസിപ്പൽ മൈതാനിയിൽ നടക്കുന്ന പൊതുസമ്മേളനം CPI സംസ്ഥാന സെക്രട്ടറി പന്നിൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ പ്രസിഡന്റ് VR പ്രമോദ്, സെക്രട്ടറി പ്രിൻസ് മാത്യു, KS വിനീത് കുമാർ, PS സുരേഷ് എന്നിവർ അറിയിച്ചു. ജില്ലയുടെ 3 കേന്ദ്രങ്ങളിൽ നിന്ന് 18-ാം തീയതി വൈകിട്ട് 3 ജാഥകൾ ഉദ്ഘാടനം ചെയ്യും. ഒരു ജാഥ പാമ്പനാറിൽ നിന്നാണ്, പീരുമേട് സഹോ KS ആനന്ദിൻ്റെ സ്മാരക മന്ദിരത്തിൽ നിന്നും ഉദ്ഘാടനം ചെയ്ത്, VJ രാജപ്പൻ കൊടിമരം ജാഥ അവിടെ നിന്നും പുറപ്പെടും. അതുപോലെ തന്നെ മൂന്നാർ പാപ്പമ്മാൾ ഹസൻ റാവുത്തർ സ്മിതി മണ്ഡപത്തിൽ നിന്നും സഖാവ് ആരോഗ്യദാസിൻ്റെ നേതൃത്വത്തിലുള്ള പതാക ജാഥ 18-ാം തീയതി ഉദ്ഘാടനം ചെയ്ത് 19-ാം തീയതി പര്യടനം നടത്തും. കട്ടപ്പനയിൽ നിന്നും അഡ്വക്കേറ്റ് അഭിലാഷിൻ്റെ നേതൃത്വത്തിലുള്ള ബാനർ ജാഥ 18-ാം തീയതി ഉദ്ഘാടനം ചെയ്ത് 19-ാം തീയതി പര്യടനം നടത്തും.
മൂന്ന് ജാഥകളും 19-ാം തീയതി വൈകുന്നേരം 4:30 മങ്ങാട്ടുകൊലയിൽ എത്തിച്ചേരും. ജാഥകളുടെ സംഗമത്തിന് ശേഷം ജാഥയെ സ്വീകരിച്ച് നൂറുകണക്കിനായ യുവതി യുവാക്കളുടെ നേതൃത്വത്തിൽ യുവജന റാലിയോടുകൂടി ഞങ്ങൾ ഈ ജാഥ മുനിസിപ്പൽ മൈതാനിലേക്ക് എത്തിച്ചേരും. മുനിസിപ്പൽ മൈതാനിൽ എത്തിച്ചേരുന്ന ജാഥയ്ക്ക് ശേഷം ബാനർ, പതാക, കൊടിമരം എല്ലാം ഏറ്റുവാങ്ങിയതിന് ശേഷം പൊതുസമ്മേളനമാണ്. പൊതുസമ്മേളനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഹാവ് പന്നിയൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. SSF 40-ാം വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡിൽ 40 നേതാക്കൾ പതാക ഉയർത്തി. പതാക ജാഥയുടെ ഉദ്ഘാടനം SSF ദേശീയ സമിതി അംഗം ബഷീർ മാഷ ചെല്ലക്കൊടി നിർവഹിച്ചു. 26 മുതൽ 28 വരെ എറണാകുളത്താണ് സമ്മേളനം. മാനവരാശി അവൻ ഇന്നലകളിൽ ആർജിച്ചിട്ടുള്ള മതങ്ങളിലൂടെയും ദർശനങ്ങളിലൂടെയും പൂർവീകരായ മഹത്തുക്കൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള മൂല്യങ്ങളിലൂടെയും ജീവിച്ചു പോരുന്നതിന് പകരം ആധുനികത, യുക്തിചിന്ത, ജീർണമായ യൂറോപ്യൻ ആധുനികത സാമൂഹ്യ ജീവിതത്തിലേക്ക് പകർന്നു തരുന്ന സർവമാന ജീർണതകളോടും തിന്മകളോടും ആസുരതകളോടും സമരസപ്പെടാനാണ്, വിധേയപ്പെടാനാണ്, കീഴ്പ്പെടാനാണ്, അടിമപ്പെടാനാണ് ശ്രമിച്ചു കൊണ്ടിരുന്നത്. അതിനെതിരെ വളരുന്ന തലമുറക്ക് സമരബോധം പകർന്നു കൊടുക്കേണ്ടത് വിയോജിക്കാനും വിസമ്മതിക്കാനും ചെറുത്തു നിൽക്കാനും ആസുരതകളോടും അരുതായ്മകളോടും പൊരുതാനുമുള്ള ശക്തി, കരുത്ത് പകർന്നു കൊടുക്കേണ്ടത് വിദ്യാഭ്യാസ, സാമൂഹ്യ, സാംസ്കാരിക, വൈജ്ഞാനിക. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ പൊതു സ്വകാര്യ പങ്കാളിത്തം സംബന്ധിച്ച് ദേശീയ സെമിനാർ നടക്കുകയാണ്. പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ഡോക്ടർ സുഖ്പാൽ സിംഗ് ഉദ്ഘാടനം ചെയ്തു. മാനേജർ മോൺസിഞ്ഞോർ ഫ്രാൻസിസ് ആലപ്പാട്ട് അധ്യക്ഷനായിരുന്നു. പ്രിൻസിപ്പൽ ഡോക്ടർ TM ജോസഫ്, ബർസാർ റവറൻ ഫാദർ ഡോക്ടർ മാനുവൽ പിച്ചളക്കാട്ട്, ഡോക്ടർ ജോസ് ചാത്തുകുളം തുടങ്ങിയവർ സംസാരിച്ചു. There are issues where markets are completely missing for certain products and services, where the cost of performing a service becomes unbearable, therefore service is not provided or provided at a very quality level. The timing of services, the coordination of various activities either within the sector or between the two sectors also becomes an issue. So you have a large number of examples of market failure, whether in the market being attended by the public sector or by the private sector. So because of that, we are talking about bringing about a new mechanism of dealing with this issue, that is public-private partnership. Secondly, this whole issue of viability and profitability of various enterprises and services. Public sector by and large known for not being able to deliver them viably. Private sector not being interested. If there is no profit, there is no viability of the particular activity. So again, you end up being sort of half-baked, being there but being not there successfully. And more importantly, we are talking about sustainability of an activity or service. Even if you are able to do for a few years or few seasons, not able to continue it as a viable business activity, whether in a social sector or in a business sector, then doesn't make any sense. So if you are looking at sustaining... Kerala Private Primary Headmasters Association, 47th Samsthana Sammelanam, 18 മുതൽ 20 വരെ തൊടുപുഴയിൽ നടക്കും. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻ പാരിഷ് ഹാളിൽ S. രാജേന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. സ്വാഗത സംഘം ചെയർമാൻ TJ ജോസഫ്, ജനറൽ കൺവീനർ മത്തായച്ചൻ മാത്യു തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം. പ്രൈമറി വിദ്യാഭ്യാസം മൗലിക അവകാശമായി കേന്ദ്ര അവകാശ നിയമം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കി കഴിഞ്ഞു. ഈ പ്രൈമറി വിദ്യാഭ്യാസം മൗലിക അവകാശമായി നടപ്പിലാക്കിയ സാഹചര്യത്തിൽ ആ അവകാശം വിവേചനം പാടില്ല എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. പക്ഷേ കേരളത്തിൽ ഈ അവകാശത്തിൽ വിവേചനം കാണുന്നു. ഞാനിത് പറയാൻ കാരണം കേരളത്തിലെ എയ്ഡഡ് വിദ്യാലയങ്ങളോടുള്ള സർക്കാരിൻ്റെ സമീപനം പ്രതിഷേധാർഹമാണ്.
പ്രത്യേകിച്ച് എയ്ഡഡ് സ്കൂളിലെ കുട്ടികൾക്ക് യൂണിഫോം അനുവദിക്കുന്നില്ല. എയ്ഡഡ് സ്കൂൾ പ്രധാന അധ്യാപകരെ ക്ലാസ് ചുമതലയിൽ നിന്ന് ഒഴിവാക്കുന്നില്ല. അപ്പോൾ ഈ അവകാശ നിയമത്തിൽ പറഞ്ഞ കാര്യങ്ങൾ എയ്ഡഡ് സ്കൂളായാലും ശരി, അൺഎയ്ഡഡ് സ്കൂളായാലും ശരി, ഗവൺമെൻറ് സ്കൂളായാലും ശരി, എല്ലാം ഒരേപോലെ വരണമെന്നാണ് അവകാശ നിയമം വിവക്ഷിക്കുന്നത്. അപ്പോൾ ഇതിന് എതിരെ ഞങ്ങൾ ഈ സമ്മേളനത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യം അതാണ്. വിദ്യാഭ്യാസവും മൗലിക അവകാശം, മൗലിക അവകാശത്തിൽ വിവേചനമരുത്, അതാണ് ഞങ്ങൾക്ക് ഉയർത്തി കാണിക്കാനുള്ള പ്രധാന ആവശ്യം. ചേലച്ചുവട ഗ്രാമവേദിയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനതല സൗഹൃദ കൂട്ടായ്മ സംഘടിപ്പിക്കും. 20-21 തീയതികളിൽ പെരിയാർ തീരത്തെ ഇഞ്ചവരക്കുത്തിനോട് ചേർന്നുള്ള തുറന്ന വേദിയിലാണ് പരിപാടി. 100-ൽ അധികം സാംസ്കാരിക പ്രവർത്തകരും കലാകാരന്മാരും പങ്കെടുക്കുമെന്ന് ക്യാമ്പ് ഡയറക്ടർ അഡ്വക്കേറ്റ് എൻ കെ വിനോദ് കുമാർ പറഞ്ഞു. മനുഷ്യത്വം വീണ്ടെടുക്കുക, പ്രകൃതിയെ തിരിച്ചറിയുക എന്നാണ് ഇതിലൂടെ ഞങ്ങൾ പറയുന്നത്. ഇപ്പോൾ മാധ്യമങ്ങളിലൊക്കെ വന്ന വാർത്തയുടെ ഫലമായിട്ട് സംസ്ഥാനത്തിൻ്റെ മുഴുവൻ ഭാഗത്തു നിന്നും സമാന മനസ്കരായിട്ടുള്ള ആളുകൾ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുകയും ഇവിടെ 100-ഓളം ആളുകൾ ഈ ജില്ലയ്ക്ക് പുറത്തുനിന്ന് തന്നെ പങ്കെടുക്കുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. ഈ പരിപാടിയിലൂടെ ഇപ്പോൾ അത്തരം ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുന്നതിലൂടെ ഗ്രാമവേദി ഉദ്ദേശിക്കുന്നത് സമൂഹത്തിലെ അരാജകത്വ പ്രവണതകളുടെ യഥാർത്ഥ കാരണം എന്ത്, മാനുഷിക മുഖം, മനുഷ്യന് മാനുഷിക ബന്ധത്തിലുള്ള ആ ഒരു ഇതിന് നഷ്ടം വന്നത് എങ്ങനെ, അടിസ്ഥാന മാനുഷിക വികാരങ്ങൾക്ക് ഉണ്ടായ പ്രശ്നങ്ങൾ എന്ത്, ഇതിനെ സംബന്ധിച്ച് സമഗ്രമായ ഒരു സാമൂഹ്യ ശാസ്ത്രപരമായ പഠനമാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള വിവിധ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടാണ് 20 ഏപ്രിൽ 20 2 മണിക്ക് ക്യാമ്പ് ആരംഭിക്കും. അത് യാതൊരു ഔപചാരികതയില്ലാതെ തികച്ചും അനൗപചാരികമായിട്ടുള്ള ഒരു തുറന്ന ചർച്ചയും പെരിയാറിൻ്റെ തീരത്ത് തന്നെ തുറന്ന വേദിയിൽ അവിടെ തന്നെയാണ് ക്യാമ്പും, അങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ പ്രകൃതി സൗഹാർദ്ദമായിട്ടുള്ള ചില സന്ദർശനങ്ങൾ, ഇഞ്ചവരക്കുത്ത്, കരിമ്പങ്കുത്ത് തുടങ്ങിയിട്ടുള്ള ചില സന്ദർശനങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ അവിടെ ഭക്ഷണവും പരമാവധി പ്രകൃതി സൗഹാർദ്ദമായിട്ടുള്ള ഭക്ഷണം തന്നെ അറേഞ്ച് ചെയ്യുന്നു. ഇടുക്കി ജില്ലാ ചെസ് അസോസിയേഷൻ നേതൃത്വത്തിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി 21 ജില്ലാതല ചെസ് മത്സരം സംഘടിപ്പിക്കും. രാവിലെ 10 മുതൽ തൊടുപുഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പരിപാടി. KGOA സംസ്ഥാന വനിതാ കൺവെൻഷൻ 19 തൊടുപുഴ അർബൻ ബാങ്കിൽ നടക്കും. രാവിലെ 19 TN സീമ MP ഉദ്ഘാടനം ചെയ്യും. ഏഴല്ലൂർ പ്ലാന്റേഷൻ വള്ളിയിൽ അഗസ്തി നിര്യാതനായി. 66 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച 10 ഏഴല്ലൂർ സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗ്രീൻ ഫെസ്റ്റിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ. AIYF ജില്ലാ സമ്മേളനം 19 മുതൽ 21 തൊടുപുഴയിൽ. തൊടുപുഴ ആറ്റിൽ കുളിക്കാനിറങ്ങിയവർക്ക് നേരെ വീണ്ടും നീർനായ ആക്രമണം. 2 പേർക്ക് കടിയേറ്റു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.